എല്ലാവർക്കും കെഎസ് മെയിൻസ് ആൻസർ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് മലയാളം എന്ന ടോപ്പിക്കിലെ 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പാനഭാഷ? ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. എന്താണ് പാനഭാഷ? വാട്ട് ഈസ് പാനഭാഷ? ഇപ്പം 2 മാർക്കിൻ്റെ ചോദ്യത്തിന് നമുക്ക് എത്ര പോയിൻ്റ്സ് എഴുതണമെന്നറിയാം. ഇവിടെ പാനഭാഷയെക്കുറിച്ചാണ് എഴുതേണ്ടത്. പാന എന്ന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്നൊരു ചോദ്യമുണ്ട്. അത് നമുക്കറിയാം, പാന പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പൂന്താനമാണ്. അത് ഒരു ഭക്തി പ്രസ്ഥാനത്തിലെ കവി കൂടിയാണ്. പാനപ്പാട്ടെന്ന പേരിൽ ചില ഗാനങ്ങൾ മലയാളത്തിൽ പണ്ട് മുതൽക്കേ പ്രചരിച്ചിരുന്നു. ഭദ്രകാളി ക്ഷേത്രത്തിലെ ആരാധനയോട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു ചടങ്ങാണ് പാനകളി. അതിൽ പാടാൻ ഉപയോഗിച്ചിരുന്ന ഗാനാത്മകമായ വൃത്തത്തെയാണ് നമ്മൾ പാന എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വൃത്തത്തിൽ മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ കൃതിയാണ് പൂന്താനത്തിൻ്റെ കുമാരഹരണം, അല്ലെങ്കിൽ അതിനെ സന്താന ഗോപാലം എന്നും പറയാറുണ്ട്. ശുദ്ധ മലയാളത്തിലാണ് പാനപ്പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. സംസ്കൃതത്തിൻ്റെ അമിത സ്വാധീനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാനപ്പാട്ടുകൾ രചിക്കപ്പെട്ടത്. കൂടുതലും ശുദ്ധ മലയാളത്തിലാണ് പാനപ്പാട്ടുകൾ എഴുതിയിരുന്നത് എങ്കിലും സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പാനഭാഷയ്ക്ക് കഴിയില്ല. ജ്ഞാനപാന, ഭാഷാ കർണാമൃതം, സന്താന ഗോപാലം, ഇതൊക്കെ പൂന്താനം പാനഭാഷയിൽ എഴുതിയ കൃതികളാണ്. അപ്പോൾ ഈ കൃതികളിലെല്ലാം ശുദ്ധ മലയാളം കടന്നുകൂടിയിട്ടുണ്ട്. സംസ്കൃതത്തിൻ്റെ അമിതാധിക്യം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത്തരം കൃതികൾ അദ്ദേഹം എഴുതിയത്. കഴിയുന്നിടത്തോളം കഠിന സംസ്കൃത പദങ്ങൾ ഈ പറയുന്ന പാനഭാഷയിൽ ഒഴിവാക്കിയിരുന്നു. ലളിതമായ സംസ്കൃത പദങ്ങൾ ഈ ഭാഷയിൽ ഉപയോഗിച്ചിരുന്നു എങ്കിലും ശുദ്ധ മലയാളത്തിന് കൂടുതൽ പ്രാധാന്യം പാനഭാഷ നൽകി. ഏറ്റവും ലളിതമായ രീതിയിലാണ് പാനഭാഷയിൽ മലയാളം കാണുന്നത്. അത് ശൈലികളിലൂടെയും ലളിതമായ മലയാള പദങ്ങളിലൂടെയൊക്കെയാണ് ഈ ഭാഷയിൽ നമുക്ക് മലയാളത്തെ കാണാൻ കഴിയുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ ഭാഷ പ്രയോഗിച്ചിരുന്നത്. ഈ പറയുന്ന പൂന്താനത്തിൻ്റെ കൃതികളിലെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. പാനഭാഷയിലുണ്ടായ കൃതികളുടെ മറ്റൊരു പ്രത്യേകത നിർമ്മലമായ ഈശ്വര ഭക്തിയാണ്. ഭക്തി പ്രസ്ഥാനത്തിന് കൂടുതൽ സംഭാവന പാനഭാഷയിൽ ഇറങ്ങിയ കൃതികൾ നൽകാൻ കഴിയും. ഭക്തി പ്രസ്ഥാനത്തിന് കൂടുതൽ സംഭാവന ഈ ഭാഷയിൽ ഇറങ്ങിയ കൃതികൾക്ക് നൽകാൻ കഴിഞ്ഞു. സാധാരണക്കാർക്ക് ഏറ്റവും വേഗം മനസ്സിലാകുന്ന തരത്തിലാണ് പാനഭാഷയിൽ കൃതികൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. ഇത്രയുമാണ് പാനഭാഷ എന്താണ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ നോട്ട് എബൌട്ട് മലയാളം ഡ്രാമ ലിറ്ററേച്ചർ. മലയാള നാടക സാഹിത്യത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം മലയാളത്തിലെ ആദ്യത്തെ നാടകത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് മണിപ്രവാളം ശാകുന്തളം എന്ന് പറയുന്ന ഒരു നാടകം. കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു നാടകമാണ് മണിപ്രവാള ശാകുന്തളം. ഇത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് എഴുതിയത്. 1882 ഈ നാടകം പുറത്തു വരുന്നത്. അന്നു മുതൽ നാടകത്തിൻ്റെ വികാസ പരിണാമത്തെക്കുറിച്ച് വ്യക്തമായി നമ്മൾ
ഈ ഒരു ആൻസർ എഴുതേണ്ടതാണ്. ആ കാലഘട്ടം മുതലുള്ള മലയാള നാടകത്തിൻ്റെ വികാസ പരിണാമത്തെക്കുറിച്ച് വ്യക്തമായി ഈ പറയുന്ന 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഉത്തരമായി എഴുതേണ്ടതാണ്. മലയാള നാടക ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് 1940 മുതൽ 50 വരെയുള്ളൊരു കാലഘട്ടമാണ്. മലയാള നാടക ചരിത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഈ കൊയ്ത്ത് കഴിഞ്ഞ പാഠങ്ങളിൽ നടന്നു പോന്നിരുന്ന നാടകങ്ങളുണ്ട്, അതിനെ നമ്മൾ വെള്ളരി നാടകങ്ങൾ എന്നാണ് പറയുന്നത്. അത്തരം ചെറു നാടകങ്ങളിൽ നിന്ന് മലയാള നാടക സാഹിത്യം വളർന്നു. ആ വളർച്ചയാണ് നമ്മൾ ഈ ആൻസറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ നാടോടി സാഹിത്യവും അതിൻ്റെ നാടക സമ്പ്രദായങ്ങളും നിലനിന്നിരുന്നു. അത്തരം സംഘങ്ങൾ നമ്മുടെ നാടക ചരിത്രത്തിൻ്റെ ചില ഏടുകളാണ്. കൈനക്കര പത്മനാഭപിള്ള, കൈനക്കര കുമാരപിള്ള ഇങ്ങനെ 2 വ്യക്തികൾ നാടക പ്രസ്ഥാനത്തിന് വ്യക്തമായൊരു പങ്ക് നൽകിയിട്ടുണ്ട്. 1936 പ്രസിദ്ധീകരിച്ച കാൽവരിയിലെ കൽപ്പപാദപം എന്ന് പറയുന്ന നാടകം, അത് കൈനക്കര പത്മനാഭപിള്ളയുടെ ഏറ്റവും വിലപ്പെട്ടൊരു സംഭാവനയായി കാണാവുന്നതാണ്. പിന്നീട് വന്ന നാടകങ്ങൾ പാശ്ചാത്യ സ്വാധീനത്തിൻ്റെ പിടിയിൽപ്പെട്ടു. തുടർന്ന് വന്ന എൻ കൃഷ്ണപിള്ളയുടെ നാടകങ്ങൾ തീർത്തും പരീക്ഷണങ്ങളായിരുന്നു. ജി ശങ്കരപിള്ള, കെ ടി മുഹമ്മദ്, തോപ്പിൽ ഭാസി, സി എൻ ശ്രീകണ്ഠൻ നായർ എന്നിവരെല്ലാം മികവുറ്റ രചനകൾ മലയാള നാടക സാഹിത്യത്തിന് നൽകി. മലയാള നാടകവേദിയുടെ മറ്റൊരു സവിശേഷമായ ശബ്ദമായിരുന്നു സി ജെ തോമസിൻ്റെ "ആ മനുഷ്യൻ നീ തന്നെ, അവൻ വീണ്ടും വരുന്നു." 1928 ക്രൈം 27 മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് മറ്റൊരു പ്രധാന പങ്ക് വഹിച്ചത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമായിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയോടുകൂടി മറ്റ് സാഹിത്യ രൂപങ്ങളോടൊപ്പം നാടകവും വളരാൻ തുടങ്ങി. അതിന് വായനക്കാർ ധാരാളം ഉണ്ടാവുകയും ചെയ്തു. പിന്നെ വന്ന നാടകങ്ങളാണ് നാടോടി നാടകങ്ങൾ, കാവ്യ നാടകങ്ങൾ, പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ സാമൂഹിക നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ. ഇതൊക്കെ മലയാള നാടക സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്കുകൾ വഹിച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന KPSC തോപ്പിൽ ഭാസിയും മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിസ്തൂലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഒരുപാട് നാടകങ്ങൾ തോപ്പിൽ ഭാസിയുടേതായി പുറത്തിറങ്ങി. KPSC എൻ്റെ മകനാണ് ശരി, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളെല്ലാം മലയാള നാടകവേദിയിൽ മുൻപെങ്ങുമില്ലാത്ത പ്രചാരം നേടി. തോപ്പിൽ ഭാസിയുടെ എല്ലാ നാടകങ്ങളും ബോധപൂർവമായ രാഷ്ട്രീയ പ്രചാരണ നാടകങ്ങളായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെ തന്നെ നാടകങ്ങൾ മലയാള സാഹിത്യത്തിലുണ്ടായി. അത് NN പിള്ളയുടെ നാടകങ്ങളായിരുന്നു, അതുപോലെ ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം, SL പുരത്തിൻ്റെ നാടകങ്ങൾ, ഇതൊക്കെ നാടക പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ജി ശങ്കരപ്പിള്ളയുടെ നാടകങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു റോള് മലയാള നാടക പ്രസ്ഥാനത്തിൽ വഹിക്കുന്നുണ്ട്. ജി ശങ്കരപ്പിള്ള എന്ന നാടകകൃത്തും മലയാള നാടക സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പോയിൻറ്റ്സ് നമുക്ക് ഈ പറയുന്ന 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ എഴുതാവുന്നതാണ്. 60 വേർഡ്സിൽ കവിയാതെ നമുക്ക് ഈ 5 മാർക്കിൻ്റെ ഉത്തരം കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വടക്കൻ പാട്ട് ആൻഡ്
തെക്കൻ പാട്ട്. വടക്കൻ പാട്ടുകളും തെക്കൻ പാട്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്താണ് വടക്കൻ പാട്ട് എന്ന് എഴുതണം, എന്താണ് തെക്കൻ പാട്ടുകൾ എന്ന് എഴുതണം, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് ഈ പറയുന്ന എക്സ്പ്ലനേഷനിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വടക്കൻ പാട്ട് എന്ന് എഴുതണം, അതിൻ്റെ ഉപയോഗം എന്താണ്, എന്തായിരുന്നു, അതെവിടെയാണ് നിലനിന്നിരുന്നത്, കേരളത്തിൻ്റെ ഏത് ഭാഗത്താണ്, തെക്കൻ പാട്ടുകളുടെ ഇതിവൃത്തം എന്തായിരുന്നു, റോൾ എന്തായിരുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എഴുതുമ്പോൾ ഈ പറയുന്ന 10 മാർക്കിൻ്റെ ആൻസറാകും. ഇത് 150 വേർഡ്സിൽ കവിയാതെ എഴുതേണ്ട ഒരു ഉത്തരമാണ്. നമുക്കറിയാം ഉത്തര കേരളത്തിൽ നിലനിന്നിരുന്ന നാടൻ പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. പ്രണയം, വീരസാഹസികത ഇതൊക്കെയായിരുന്നു വടക്കൻ പാട്ടുകളുടെ ഇതിവൃത്തമായി ഉണ്ടായിരുന്നത്. ഈ പാട്ടുകളിൽ തന്നെ പുത്തൂരം പാട്ടുകൾ, തച്ചോളിപ്പാട്ടുകൾ എന്നിങ്ങനെ മറ്റ് പല പാട്ടുകളും നിലനിന്നിരുന്നു. നമുക്കറിയാം വടക്കൻ കേരളത്തിൻ്റെ ഒരു വ്യവഹാര ഭാഷ, അതിലായിരുന്നു ഈ പറയുന്ന വടക്കൻ പാട്ടുകളെല്ലാം എഴുതിയിരുന്നത്. വടക്കൻ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം എന്ന് വേണമെങ്കിൽ നമുക്ക് വടക്കൻ പാട്ടുകളെ പറയാം. വടക്കൻ പാട്ടുകൾ മുൻതൂക്കം നൽകിയത് വീരനായകന്മാരെ ആദർശവൽക്കരിക്കുക, അവരെ ആരാധനാപാത്രമാക്കി മാറ്റുക, അതിനു വേണ്ടിയിട്ട്. വടക്കൻ കേരളത്തിൻ്റെ ഒരു കളരി പാരമ്പര്യം എടുക്കുമ്പോൾ അതിൽ തച്ചോളി ഓതേനൻ, ആരോമൽ ചേകവർ, പുത്തൂരൻ വീട്ടിലെ ഉണ്ണിയാർച്ച, ഈ കഥാപാത്രങ്ങളുടെ എല്ലാം വീര ഇതിഹാസങ്ങൾ ഈ വടക്കൻ പാട്ടുകളിൽ കണ്ടിരുന്നു. കേരളത്തിലെ പഴയ നാടോടി ശൈലിയിലാണ് ഇത്തരം വടക്കൻ പാട്ടുകൾ എഴുതിയിരുന്നത്, പാടിയിരുന്നത്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായിരുന്നതാണ് വടക്കൻ പാട്ടുകളെന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് വടക്കൻ പാട്ടുകളുടേത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നാടൻ പാട്ട് എന്നുകൂടെ പറയാവുന്നതാണ്. പിന്നെ ഇത്തരം പാട്ടുകളുടെ അവതരണത്തിന് പ്രത്യേകിച്ച് വാദ്യോപകരണമോ രംഗമോ വേദിയോ ഒന്നും വേണ്ട. ഒരാഡംബരങ്ങളും ഇല്ലാതെ സാധാരണക്കാർ പാടിയിരുന്ന പാട്ട്, കൃഷിപ്പാട്ടായിട്ടും തൊഴിൽ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ വടക്കൻ പാട്ട് അല്ലെങ്കിൽ അത്തരം നാടൻ പാട്ടുകൾ ജനങ്ങൾ പാടിയിരുന്നു. ഇത്രയുമാണ് വടക്കൻ പാട്ടുകളെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെക്കൻ പാട്ടുകൾ എന്താണ് എന്നതാണ്. തെക്കൻ പാട്ടുകൾ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത്, അതായത് തിരുവിതാംകൂറിലും കന്യാകുമാരിയിലുമാണ് നിലനിന്നിരുന്നത്. ഇത് അനുഷ്ഠാനങ്ങൾ മാത്രമായിരുന്നില്ല, ഇവയിൽ മിക്കതും വിൽപ്പാട്ടുകളായിരുന്നു. എന്നാൽ തമ്പുരാൻ പാട്ട് പോലുള്ള തെക്കൻ പാട്ടുകൾക്ക് നന്ദുണിയായിരുന്നു വാദ്യോപകരണം. എന്നിരുന്നാലും ദേവതാസ്തുതികളായിരുന്നു തെക്കൻ പാട്ടുകളുടെ ഒരു പ്രധാന ഇനം. മാടൻ, യക്ഷി തുടങ്ങിയ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൂടെ പ്രതിപാദിക്കുന്ന പാട്ടുകളും തെക്കൻ പാട്ടുകളിൽ നിലനിന്നിരുന്നു. ദുർദേവതകളായി മാറിയ ആൾക്കാരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന പാട്ടുകളും ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ അത്തരം ശക്തികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തെക്കൻ പാട്ടുകൾ ഉപയോഗിച്ചിരുന്നത്. അതിലൂടെ തന്നെ രാജ്യചരിത്രവും സാമൂഹിക ചരിത്രവും തെക്കൻ പാട്ട് പറഞ്ഞിരുന്നു. തെക്കൻ പാട്ട് വെറും നാടോടി പാട്ടുകളോ അല്ലെങ്കിൽ നാടൻ പാട്ടുകളോ അല്ല, അതിന് ആചാരപരമായും അനുഷ്ഠാനപരമായും ഒരു റോളുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സാമൂഹിക ചരിത്രം, അന്നത്തെ ഒരു അന്തരീക്ഷം മനസ്സിലാക്കുമ്പോൾ അതിൽ കാണാൻ കഴിയുന്നത് നീലിക്കഥ, മാടൻ കഥ, പൊന്നുത്താൾ കഥ തുടങ്ങിയ കഥകളിൽ നിന്നും രവിക്കുട്ടിപ്പിള്ളപ്പോര്, കന്നടിയാൻ പോര് തുടങ്ങിയ കഥകളിൽ നിന്നുമൊക്കെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്
തെക്കൻ പാട്ടുകൾ രൂപപ്പെട്ടു വന്നതും ചിട്ടപ്പെടുത്തിയതും. നമുക്കറിയാം, ക്ഷേത്ര നർത്തകിയായിരുന്ന ഒരു സ്ത്രീയുടെ ദുരന്ത കഥയാണ് നീലിപ്പാട്ട് എന്ന് പറയുന്ന തെക്കൻ പാട്ട്. തെക്കൻ പ്രദേശം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഭാഷ തമിഴ് മലയാള മിശ്രണമാണ്. തെക്കൻ പാട്ടുകളിൽ ആ തമിഴും മലയാളവും ഇടകലർത്തി പ്രയോഗിച്ചിരിക്കുന്നു. അതീ പറയുന്ന മാടൻ പാട്ടുകളിലും യക്ഷിപ്പാട്ടുകളിലും നീലിപ്പാട്ടുകളിലുമൊക്കെ നമുക്ക് ഈ തമിഴ് മലയാള മിശ്രണം കാണാൻ കഴിയും. അത് ആ ജനസമൂഹത്തിന് മനസ്സിലാകുന്ന ഭാഷയാണ്. തെക്കൻ പാട്ടുകളുടെ മറ്റൊരു പ്രത്യേകത ശൈലികളാണ്. ചൊല്ലുകൾ, നാട്ടുചൊല്ലുകൾ, ശൈലികളൊക്കെ ഇടകലർത്തി ഉപയോഗിച്ചിരിക്കുന്നതാണ് തെക്കൻ പാട്ടുകൾ. ഒരുപാട് അലങ്കാരങ്ങളും ഈ തെക്കൻ പാട്ടുകളിൽ കാണാൻ കഴിയും. ഈ അലങ്കാരങ്ങളുടെ പ്രയോഗങ്ങൾ പലപ്പോഴും വിശ്വാസങ്ങളും ആചാരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് ഇതിവൃത്തമായി തെക്കൻ പാട്ടുകൾ സ്വീകരിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എഴുതാൻ കഴിഞ്ഞാൽ ഈ 10 മാർക്കിൻ്റെ ചോദ്യം പൂർണ്ണമാണ്. അപ്പോൾ എന്താണ് പ്രധാനമായും തെക്കൻ പാട്ടും വടക്കൻ പാട്ടും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ സാമൂഹിക പ്രസക്തി കൂടെ വ്യക്തമായി എഴുതിയാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. വടക്കൻ പാട്ടിൽ നിന്ന് തെക്കൻ പാട്ടിൻ്റെ ഒരു പ്രധാന വ്യത്യാസം, തെക്കൻ പാട്ടിന് ദൃശ്യാവിഷ്കാരത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പം തെക്കൻ പാട്ടുകളെല്ലാം ദൃശ്യാവിഷ്കാരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നവയാണ്. എന്നാൽ വടക്കൻ പാട്ടിന് അത്തരം ആഡംബരപൂർണമായ രംഗാവിഷ്കാരമൊന്നും വേണ്ട. സാധാരണക്കാർക്ക് ഏത് സമയത്തും പാടാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ തെക്കൻ പാട്ടുകളുടെ ഭംഗിയും സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ആവിഷ്കാരത്തിലും ദൃശ്യത്തിലും വാദ്യോപകരണത്തിലൊക്കെയാണ്. ഇതര നാടൻ പാട്ടുകളിൽ നിന്ന് അല്ലെങ്കിൽ വടക്കൻ പാട്ടിൽ നിന്നൊക്കെ തെക്കൻ പാട്ടിനെ വ്യത്യാസപ്പെടുത്തുന്നതും അതിൻ്റെ വാദ്യോപകരണത്തിൻ്റെ ഉപയോഗമാണ്. വാദ്യോപകരണമില്ലാതെ തെക്കൻ പാട്ടുകളൊന്നും പൂർണ്ണമാവില്ല. ഈ തെക്കൻ പാട്ടിൻ്റെയും വടക്കൻ പാട്ടിൻ്റെയും ഒരു പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനെ ധർമ്മത്തിലേക്ക് നയിക്കുക, തിന്മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് നന്മകൾ ഉയർത്തിക്കാണിക്കുകയും മനുഷ്യനെ ധർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പറയുന്ന നാടൻ പാട്ടുകളുടെ, അതായത് തെക്കൻ പാട്ടുകളുടെയും വടക്കൻ പാട്ടുകളുടെയൊക്കെ ധർമ്മം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ തെക്കൻ പാട്ടുകളുടെയും വടക്കൻ പാട്ടുകളുടെയും വ്യത്യാസം പൂർണ്ണമാകും. കൃത്യമായി ഈ വ്യത്യാസം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ 10 മാർക്കിൻ്റെ ചോദ്യം കംപ്ലീറ്റ് ആണ്. ഈ ഡിസ്കഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.